আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতুহ। আলহামদুলিল্লাহি রাব্বিল আলামিন, আসসালাতু ওয়াসসালামু আলা সাইয়্যিদিল মুরসালিন ওয়া আলা আলিহি ওয়া সাহবিহি আজমাইন, আম্মা বা'দ। হাস একাডেমি, দিরাসাতুল হাদিস, হাদিস পঠন পরম্পরയിലേക്ക് ഏവർക്കും സ്വാഗതം। പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാഖത്തു അമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ വബി മുഹമ്മദിർ റസൂല। ലാഖത്തു അമൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു, ഈമാനിൻ്റെ മാധുര്യം രുചിച്ചിരിക്കുന്നു, ആരാണവൻ? മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ട ഒരുത്തൻ. അതുപോലെ വബിൽ ഇസ്ലാമി ദീനൻ, ശുദ്ധമായ ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ട ഒരുത്തൻ. വബി മുഹമ്മദിർ റസൂല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായിട്ടും തൃപ്തിപ്പെട്ട ഒരുത്തൻ. അങ്ങനെയുള്ളവർ ഈമാനിൻ്റെ മാധുര്യം രുചിച്ചിരിക്കുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിലൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഹൈലൈറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, അള്ളാഹുവിനെ തൃപ്തിപ്പെടുക. മറ്റൊന്ന്, വിശുദ്ധ ദീനിനെ തൃപ്തിപ്പെടുക. മറ്റൊന്ന്, പ്രിയപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുക. ഏതെങ്കിലും ഒരു ചില്ലറ കാര്യം നൽകിയിട്ടല്ല അള്ളാഹു ഇത് പറയുന്നത്. ലോകത്തൊരു മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും മഹത്തരമായ സ്ഥാനങ്ങളാണ് ഈ കാര്യങ്ങൾ. ഈ തൃപ്തിപ്പെടൽ ഒരു മനുഷ്യന് സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമുക്ക് ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങളിലും ഒരാൾക്ക് തൃപ്തിയുണ്ടായാൽ അവൻ്റെ ജീവിതം സുഖസുന്ദരമായി മാറും എന്നതാണ് യാഥാർത്ഥ്യം. അവൻ ഈമാനിൻ്റെ മാധുര്യം രുചിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസിയായി തീരുകയാണ് ഈ മൂന്ന് കാര്യങ്ങളിലൂടെ. അങ്ങനെ യഥാർത്ഥ വിശ്വാസിയായി തീർന്നാൽ അവൻ്റെ ജീവിതം എല്ലാ നിലയിലും സമാധാനപൂർണമായി തീരും എന്നതാണ് വാസ്തവം. ഭൂമിലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിൽ വരുത്തുന്നത്, തീരുമാനിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് ജഗന്നിയന്താവായ സർവലോക പരിപാലകനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹുവിനെ ഒരു മനുഷ്യൻ തൃപ്തിപ്പെടുന്നതിലൂടെ ഒരു മനുഷ്യനി ഭൂമിലോകത്ത് ദുനിയവിയായ ജീവിതത്തിൽ എന്ത് പ്രയാസം നേരിടുമ്പോഴും ആ മനുഷ്യൻ വിചാരിക്കുകയാണ്, മാഷാ അല്ലാ, ഇത് അള്ളാഹു കരുതിയ ഒന്നാണ്, അള്ളാഹു വിചാരിച്ചതാണ് ഇവിടെ നടക്കുന്നത്, അതിൽ എനിക്കൊരു ഖൈറുണ്ടാവും എന്ന് വിശ്വാസിക്ക് ചിന്തിക്കാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെടുന്നതിലൂടെ ഓരോ വിശ്വാസിക്കും സാധ്യമാവുന്നുണ്ട് എന്നതാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പിന്നെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. മാനസികമായ സംതൃപ്തിയിലായിരിക്കും ആ മനുഷ്യൻ്റെ ജീവിതം എന്നും മുന്നോട്ടു പോവുക എന്നതാണ്. അത്തരത്തിൽ മനോഹരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.